നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ. ഹജ്ജത്തുൽ വിദാഇലെ ഹബീബിന്റെ അവസാനത്തെ പ്രസംഗത്തിൽ അവസാന ഭാഗം നബി തങ്ങൾ പറഞ്ഞത് അസ്സലാ വമാ മലക്കത് അയ്മാനുക്കും, അടിമകളെ നിങ്ങൾ നോക്കണേ, അടിമ പെണ്ണുങ്ങളും ആണുങ്ങളുമുണ്ട്, അവർക്ക് ന്യായമായ അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കണേ, അവരെ വേദനിപ്പിക്കരുതേ, അവർ മനുഷ്യരാണ്. നിങ്ങളുടെ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലുള്ള നിങ്ങളുടെ ഭാര്യമാർ, അവരോട് നിങ്ങൾ കരുണയോടെ പെരുമാറണേ, അവർ നിങ്ങളുടെ ആശ്രിതരാണ്, നിങ്ങളെ ആശ്രയിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിൻ്റെ കൂടെ പറഞ്ഞ വാക്കാണ് അസ്വലാ അസ്വലാ അസ്വലാ, നിസ്കാരം നിലനിർത്തണേ. ചെറുപ്പക്കാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എന്ത് തന്നെ നടന്ന നിങ്ങൾ കളിക്കുന്നവരാകാം, ഫുട്ബോൾ കളിച്ചോളൂ, അതൊന്നും പ്രശ്നമില്ല, അവരത്ത് മറച്ചാൽ മതി, അവരത്ത് മറച്ചിട്ട് കളിച്ചോളൂ. നിസ്കാരം ഖളാക്കരുത്, അത് കാരണം നിസ്കാരം നഷ്ടപ്പെടരുത്, അതൊരു പണിയായി കൊണ്ട് നടക്കും വേണ്ട. നിസ്കാരം എവിടെയാണെങ്കിലും നഷ്ടപ്പെടുത്തല്ലേ, അള്ളാഹു നമ്മളും തമ്മിലെ പിടിക്കയറതാണ്. നിസ്കാരമെങ്ങാനും ഒരാളെ നഷ്ടപ്പെടുത്തിയാൽ അള്ളാഹു അവനുമായുള്ള ബന്ധം മുറിച്ചു മാറ്റുമെന്നാണ്. പിന്നെ വേറെ ഉത്തരം കിട്ടില്ല. നമ്മളും റബ്ബും തമ്മിലുള്ള ആകെയുള്ള ബന്ധം നിസ്കാരത്തിൻ്റെ ബന്ധമാണ്. അതുകൊണ്ട് അസ്വലാ, അള്ളാഹു നമുക്കത് നിലനിർത്താൻ തൗഫീഖ് തരട്ടെ.